അപ്പൊ നമ്മളിതാ നേപ്പാളിൽ കേറാൻ പോണ വെൽക്കം ടു നേപ്പാൾ. അപ്പൊ ഇവിടെ നമ്മൾ പെട്ടുപോയി. എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഗോരഖ്പൂരിൽ ഞങ്ങളൊരു പമ്പിൽ കയറിയിട്ട് ഞങ്ങള് ചെറുതായിട്ടൊന്ന് കുളിക്കുന്നതിനൊക്കെ ചെയ്ത് കുറച്ച് ഡ്രസ്സൊക്കെ തിരുമ്പി ഇതാ കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച്, വളരെ കുറച്ച്. കാരണം ഇനി ഡ്രസ്സ് ഇടാനില്ല എന്നുള്ള അവസ്ഥയിലായാലൊക്കെ ഞാൻ ഡ്രസ്സ് മാറി അവിടുന്ന് ട്രിം ചെയ്ത്. നമ്മുടെ കയ്യില് നോവടെ ഒരു, നമ്മള് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ട്രിമ്മർ ഉണ്ടായിരുന്നു. അത് സാധാരണ നമ്മുടെ ഫോണിലൊക്കെ കുത്തുന്ന മാതിരി ചാർജറാണ്. അപ്പൊ നമുക്ക് സാധാരണ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം, ചാർജ് ചെയ്തിട്ട് ട്രിം ചെയ്യാൻ പറ്റും. അവിടെ എത്ര 300-400 രൂപ ആയിട്ടാണ് അതിന്റെ ഓൺലൈനിലത്തെ റേറ്റ്. അപ്പൊ ഓൺലൈനിൽ എടുത്തതാണ് ഇന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത്. കാരണം നമുക്ക് എന്തായാലും ആവശ്യമുള്ള ഒരു സാധനമാണ്. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് അത്രയും കറണ്ടിലൊന്നും ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാവുമ്പോ കുറച്ചും കൂടി എളുപ്പമാണ്, ഈസിയാണ്. പിന്നെ ഞങ്ങളുടെ പ്ലാനുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. ഞാനത് ഫ്രണ്ടിക്ക് വന്നിട്ട് മാറ്റം പറയാല്ലേ. നിർത്തിയപ്പോഴാണ് കൊറേ മാറ്റങ്ങൾ വന്ന. അവിടുന്നായിരുന്നു നമ്മൾ കൊറേ പ്ലാനിങ്ങുകള് ചേഞ്ച് ചെയ്ത്. നമ്മൾ ആദ്യം നോർത്ത് ഈസ്റ്റിലേക്ക് പോവാന്നായിരുന്നു നമ്മളെ പ്ലാൻ ഉണ്ടായിരുന്നത്. നേരെ പക്ഷെ നമ്മൾ ആ പ്ലാനിൽ ചെറുതായ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നു. നമ്മൾ നേപ്പാളിലേക്ക് പോവാണ്. നമ്മൾ ആദ്യത്തെ രാജ്യമായിട്ടുള്ള നേപ്പാളിലേക്ക് എന്താ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ല. നമ്മളിപ്പോ സൊണോലി എന്ന് പറയുന്നത് നമ്മുടെ നേപ്പാളിന്റെ ബോർഡർ ആയിട്ടുള്ള, ഇന്ത്യയുടെ നേപ്പാളിന്റെ ബോർഡർ ആയിട്ടുള്ള സൊണോലി ലക്ഷ്യമാക്കിട്ട് പൊക്കോണ്ടിരിക്കുക. സാധാ സ്റ്റേറ്റ് ഹൈവേ പോലുള്ള റോഡാണ്, നല്ല തിരക്കുണ്ട്. സൊണോലി ബോർഡർ ഉത്തർപ്രദേശിലാണ് വരുന്നത് കേട്ടോ. ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഒരുപാട് സംസ്ഥാനങ്ങൾക്കൂടെ ബോർഡർ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത് ഉത്തർപ്രദേശ് വഴിയുള്ള സൊണോലി കൂടെയാണ്. സിക്കിമിലൊക്കെ വരുന്നില്ലേ? ആ സിക്കിമിലല്ല, ആ സിക്കിമ് ബോർഡർ പങ്കിടുന്നുണ്ട്, വെസ്റ്റ് ബംഗാൾ ബോർഡർ പങ്കിടുന്നുണ്ട്, ബീഹാർ ബോർഡർ പങ്കിടുന്നുണ്ട്, ഉത്തരാഖണ്ഡ് ബോർഡർ പങ്കിടുന്നുണ്ട്. കുറെ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ നേപ്പാളുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. അപ്പൊ അതിലെ സൊണോലി വഴിയാണ് നമ്മൾ ഇന്ന് നേപ്പാളിൽ പോകാൻ പോണത്. അതെ, ഇവിടെ ഒരു ടോൾ പ്ലാസ വരുന്നുണ്ട് 500 മീറ്റർ. ഇത് സ്റ്റേറ്റ് ഹൈവേയിൽ ഇവിടെ ടോൾ ഉണ്ടോന്നുണ്ട്. ചെറിയ പൈസ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നണേ. വെറും തോന്നല് മാത്രമേ വരണ സാധ്യത. അതെ, നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് നേപ്പാളിൽ തന്നെ പൊക്ര എന്ന് പറയുന്ന സ്ഥലം ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. 30 രൂപ. ഞങ്ങളിതാ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവിടെ വരണ വഴിക്ക് ഒരു മാർക്കറ്റ് കണ്ടു. കുറച്ച് പച്ചക്കറി മേടിക്കാം, നമുക്ക് ഫുഡ് ബുക്ക് ചെയ്യണ്ടേ. അതെ, അപ്പൊ ഇനി നമ്മളെ നേപ്പാളിൽ പോയി കഴിഞ്ഞാൽ അധികം അവിടുത്തെ ഭക്ഷണം നമ്മൾ കഴിക്കില്ല. ഇപ്പൊ പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് മുന്നേ പോയവരൊക്കെ പറഞ്ഞത്. അപ്പൊ അത് കാരണം കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാന്ന് കരുതി. അപ്പൊ അതിന് വേണ്ടി പോവാണ്. Come on, follow me. അതിന്റെ ഉള്ളിലല്ലേ പച്ചക്കറി? നല്ല രസമുള്ള മാർക്കറ്റ് ആയിട്ട് കണ്ടു. ഉള്ളിലേക്കാണ് മാർക്കറ്റ്, ഹോൾസെയിൽ ഷോപ്പ് പോകുന്നുണ്ട്. കോളിഫ്ലവർ മേടിക്കാം. ഒരു കിലോ ഒന്നും വേണ്ട, 1 കിലോ മേടിച്ചാൽ. ഇവിടെ നമ്മൾ പെട്ടുപോയി ഗൈസ്. എന്ത് സംഭവിച്ചു? 30 രൂപ. നല്ല രീതിയിൽ പിരിക്കപ്പെട്ടിരിക്കുന്നു. അവര് കൊടുക്കണതെ ഭയങ്കര ലാർജ് സ്കെയിലാ വിക്കുള്ളൂ പറഞ്ഞു. അത് വാങ്ങിക്കാം. ഇവിടുന്ന് വാങ്ങിക്കണോ? ഇവിടെ വാങ്ങിച്ചു ഞാൻ ആധാരം പണയം കൊണ്ട് വരും ചേട്ടാ. ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഇവരൊന്നും ഹോൾസെയിലാണ് പറഞ്ഞത്. ഹോൾസെയിൽ ആകുമ്പോ സാധനം വിളർച്ചല്ലേ ഉണ്ട്. എന്നിട്ട് 1/2 കിലോ തക്കാളിക്ക് 30 രൂപ. അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ. എന്താ വേണ്ടി, എനിക്കൊരു താല്പര്യം ഇല്ല. നമുക്ക് പുറത്തുനിന്ന് വേറെ വാങ്ങിച്ചാ പോലെ നമ്മൾ പറ്റിക്കപ്പെടും, വീണ്ടും പറ്റിക്കപ്പെടും. കാരണം ഒരു കോളിഫ്ലവറിന് ഒരെണ്ണം എത്ര രൂപയെന്ന് ചോദിച്ചപ്പോ 50 രൂപ എന്നാ പറയണേ. 50 രൂപ ഒരു കോളിഫ്ലവർ ഉണ്ടോ? സാധാരണ ചായ പിടിക്കാം. ബോ ും കുടിക്കാം. ചായ
പച്ചോരി ഇതൊക്കെ ഉണ്ട്. വേണോ? നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കാണാൻ. കണ്ടത് ഈ സൈഡില് ഫുള്ള് തേക്കിന്റെ കാടുകളാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ കുരങ്ങന്മാരുണ്ട് കണ്ടോ. കുരങ്ങന്മാരുണ്ട്, നല്ല ഭംഗിയുള്ള കാടുമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റ് പോലെ നല്ലതല്ലേ. ഈ കാട് എന്നും പറയാൻ പറ്റൂല, ഇവിടെ ഇങ്ങനെ ഫുള്ള് തേക്കിന് വെച്ച് പിടിപ്പിച്ചെടുക്കണേ. തേക്ക് മഹാഗണി ഒക്കെ ഉണ്ട്, മാവുണ്ട്, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അതിന്റെ ഉള്ളില് ഫുള്ള് കുരങ്ങന്മാരും. അവരുള്ളിക്ക് എന്താ ഭംഗി നിങ്ങനെ കാണുമ്പോ എത്ര ഭംഗി പോകുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ടൗൺ എത്താനായി. ഇത് ഇതിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തന്നെ മനസ്സിലായി. ഇത് കാടല്ല കേട്ടോ, ഇത് കറക്റ്റ് ഇങ്ങനെ ഇതിനെ അതിരൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇതാണ്ട് കഴിയുമ്പോ പിന്നെ കഴിഞ്ഞു കണ്ട്. അപ്പുറത്ത് പിന്നെ ഫുള്ള് കാലി സ്ഥലാണ്. ഈ ഏരിയയില് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. എത്ര വർഷം മുന്നേ ചെയ്തിട്ടുണ്ടാവും സംഭവം. കറക്റ്റ് ഇങ്ങനെ വരിക്ക് വരിക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. സൊണോലി തിരിയണം. സൊണോലി നമ്മളിപ്പോ ഇന്ത്യയിലെ വേറൊരു രാജ്യത്തേക്ക് പോവാണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും നോക്കാല്. ബോർഡർ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ഇവിടെ ആളുകൾക്ക് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. ഒക്കെ നമ്മുടെ സാധാ യു പിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു മുഖക്കുള്ള ആൾക്കാരാണ്. അപ്പൊ ഇനി വരുന്ന ആൾക്കാരെ ശ്രദ്ധയ്ക്ക്, മഹാരാജ് ഗഞ്ച് എന്ന് പറയുന്നതാ ഈ ഭാഗത്തേക്ക് അവൻ അവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അല്ലേ. സോനാലി ബോർഡറിലേക്ക് നമ്മളിപ്പൊ പോവാൻ പോകുന്ന സോനാലി എന്ന് പറയുന്നത് ഇവിടുത്തെ മഹാരാജ് ഗഞ്ച് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാണ് കേട്ടോ. മുന്നത് വന്നിട്ട് ഗോരഖ്പൂറിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ഇതിനെ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ജില്ലകളൊക്കെ വേർതിരിക്കുമല്ലോ, അതേപോലെ വേർതിരിച്ചിട്ട് വേറൊരു ജില്ലയ്ക്ക് മാറ്റിയിട്ടുള്ളതാണ് മഹാരാജ് ഗഞ്ച് എന്ന് പറയുന്നത്. മഹാരാജ്ഗഞ്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബുദ്ധന്റെ ഒരുപാട് അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് ആ ഒരു ബുദ്ധമതത്തിന്റെയും ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പൊ ശരിയായ രീതിയിലുള്ള ഒരു ഖനനം നടത്തി കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധ റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വായിക്കേണ്ടായിട്ടുണ്ടായിരുന്നു ഒരിക്കല്. അതേപോലെ പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ലഹറി എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട് ഈ മഹാരാജ്ഗഞ്ചില്. ഭയങ്കര പോപ്പുലർ ആണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ട് അതേപോലെ തന്നെ ഹിന്ദു റിലീജിയസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടെമ്പിളുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളതാണ്. അതിനകത്ത് ലഹ്റ ദേവി എന്ന് പറയുന്ന പ്രതിഷ്ഠയാണ് അവിടെ വരുന്നത്. അതിന്റെ ഏറ്റവും അടുത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു പുരാണമായിട്ടുള്ള മഹാഭാരത പ്രകാരം പാണ്ഡവര് വനവാസത്തിന് പോയ സമയത്ത് ഒരു വർഷത്തോളം ഈ ലഹ്റ എന്ന് പറയുന്ന ഒരു കാടിനകത്ത് താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ആ ഒരു സമയത്ത് അവർക്ക് അവിടെ അഭയം കൊടുത്തത് അല്ലെങ്കിൽ അവരെ അവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലഹ്റ ദേവി എന്ന് പറയുന്ന ആ ഒരു ശക്തിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവിടെ ടെമ്പിള് വരുന്നത്. അതുമായി പിന്നെ ഒരുപാട് സ്റ്റോറീസ് പറയാൻ കേട്ടോ. പിന്നെ പറയുന്ന സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ വന്ന സമയത്തില്ലേ, ഈ ലഹ്റ ഫോറസ്റ്റിലേക്ക് പോയിട്ടുള്ള ഏതൊരു ബ്രിട്ടീഷുകാരൻ അവിടെയുള്ള പിണ്ടി എന്ന് പറയുന്ന എന്തോ ഒരു സാധനത്തിന് വേണ്ടി വെക്കണ്ടായി ഇത്ര. അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഇങ്ങനെ വന്ന് വന്ന് വന്നിട്ട് ഇത് കണ്ട ആള് ഓടിപ്പോയും ആള് വന്ന കുതിര തന്നെ ആളിനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരന്റെ ഇത് എന്താ പറയാ, സ്മാരകം എന്ന് പറയും, എന്താ പറയുന്നത്, ശവകുടീരം ഇപ്പോഴും അവിടെ ഈ ഒരു പറഞ്ഞ ലഹ്റ ടെമ്പിളിന്റെ അടുത്ത് തന്നെ 1 കിലോമീറ്റർ അടുത്തായിട്ട് ഈ പറഞ്ഞ ആളുടെ ശവകുടീരം ഉണ്ട് എന്നാണ് പറയണത്. അപ്പൊ ഇനി ആരെങ്കിലും ഗോരഖ്പൂർ ഭാഗത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിലീജിയസ് ആയിട്ടും അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കലൊക്കെ ആയിട്ട് ഒരുപാട് എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഗോരഖ്പൂർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ടെമ്പിളൊക്കെ പോയി കാണണല്ലോ. അവിടെ ഓട്ടോറിക്ഷയും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകണം കേട്ടോ. അപ്പൊ നമ്മളിതാ സൊനാലി എത്താറായി തുടങ്ങി. ഏകദേശം 45 കിലോമീറ്റർ ആണ് കാണിക്കണത്. നമുക്ക് വഴിയിൽ നിന്ന് ചെറിയൊരു മലയാളി പിള്ളേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവര് എറണാകുളം ഭാഗത്തുള്ളവരാണ്. അവരിതുപോലെ എന്താണ് ബംഗി ജമ്പിന് ചാടാൻ വേണ്ടി വരും അത്ര പൊക്കറയ്ക്ക്. നല്ല രസമായിരുന്നു. അവൻ പൊക്കറ പറയുമ്പോ ഞങ്ങള് പോക്കറിലേക്കാ പോണെന്ന് ഞാൻ പോക്കറ. അപ്പൊ എന്തമ്മയാണ് നമ്മുടെ ഡോൾഡി അമ്മയുടെ നാട്ടിലേക്കാ നമ്മള് പോണത്. ഭയങ്കര രസമല്ലേ. ഡോൾഡി അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യോധ സിനിമ ഉണ്ടല്ലോ, അതിന് നമ്മുടെ അപ്പുക്കുട്ടൻ ആദ്യം വന്ന് നിൽക്കുന്ന വീടില്ലേ, അശോകൻ കാണാൻ പോകുന്ന അശോകന്റെ ആരാണ്,
മറന്നുപോയി. അപ്പൊ നമ്മൾ അവിടേക്ക് ആണ് ഇപ്പൊ പോകുന്നത്. പേര് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ നമ്മളിതാ സൊനോലി ബോർഡറിലേക്ക് എത്താനായിട്ട് 9 കിലോമീറ്റർ ആണുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ വെച്ചാണല്ലോ, എന്റെ ആദ്യത്തെ രാജ്യമാണ്. ഞാൻ ഇന്ത്യയുടെ അപ്പുറത്തേക്ക് ആദ്യമായിട്ട് ഒരു രാജ്യം കാണാൻ പോവാണ്ടൊക്കെ തോന്നുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ദാമ്പത്യത്തിന് സന്തോഷം വേണ്ടേ? ഭാര്യ എവിടെയും കൊണ്ടേ കാണിക്കും. ഇല്ലാത്ത ലോറികളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുകയും അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരൊക്കെ ചെയ്യുന്ന ലോറികളാണ്. ഇത്ര ദൂരെ വെച്ചിട്ട് കാശ്മീരിൽ കണ്ടില്ല, അതേപോലെയാണ്. അതാ നമ്മൾ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് പോണു. ഈ കണ്ണുണ്ടോ, നമ്മുടെ കൊടിയുടെ കളറുള്ള ഒരു പോസ്റ്റ് കണ്ടില്ലേ, അതാണ് ബോർഡർ കേട്ടോ. അതിന്റെ അപ്പുറം നേപ്പാള്, ഇപ്പുറം ഇന്ത്യ അല്ലേ. ഇതുപോലെ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ എല്ലാ രാജ്യങ്ങൾക്കും പോവാനുള്ള തോഫിക്ക് പ്രത്യേകിച്ച് ചോദ്യം പറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ആരുമില്ല, പറയാനോ ചോദിക്കാനോ ഒന്നും ഇല്ല. പോടുന്നതാണോട്. Did you see Nepali army? നിർത്താൻ പറഞ്ഞു. അപ്പൊ നമ്മളിതാ നേപ്പാളിക്ക് കയറാൻ പോവാണ്. വെൽക്കം ടു നേപ്പാൾ. അപ്പൊ നമ്മളിവിടെ വരുന്നതിന് മുന്നേ നമ്മളെ ഒരു BSS ഓഫീസർ പിടിച്ച് നിർത്തുകയും നമ്മളോട് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യൊക്കെ ഉണ്ടായിട്ടോ. അപ്പൊ ഇതാണ് നേപ്പാളിന്റെ ഏരിയ പോലീസ് ഓഫീസ്. ബലാഹിയ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന നേപ്പാളിന്റെ ബോർഡർ. അപ്പൊ ഇവിടേക്ക് എത്തിയപ്പോ ആൾക്കാർ മോക്കം മാറിട്ടോ, നേപ്പാളീസിന്റെ മോക്കം വന്നു തുടങ്ങി. പക്ഷെ ഇവിടെ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട് അല്ലേ. അങ്ങോട്ടും കൂടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാരും നടക്കും കടന്നു ഒക്കെ ചെയ്യണത്. ലുംബിനി പോക്കറ പോക്കറാണോ പോക്കറ ഇവിടുന്ന് മറ്റേ സിമ്മും സാധനങ്ങളൊക്കെ എടുക്കണ്ടേ. കുറച്ച് അപ്പുറം മാറി എടുത്താ പോലെ ഇവിടെ നിന്ന് എടുക്കണ. അവിടെ പോലീസിനെ വിളിച്ചു. ആരാ സാമാൻ നമ്മരാ ഡ്രസ് കപ്പട ആൻഡ് സംതിങ്. We are all India, Nepal, Bhutan trip. 6-month trip. Yeh, idhari sim kidhar milega? Sim milega? Na, apise, gaadi ka custom banate hain. Custom banana wala padega? Ha. Idhar side mein lagaiya. Idhar ghumaiye. Kitna? Enzam bomb. Adu customs inde paper seriyaakana athre. Namukku vandikku undavo, adu undavo, so no swabhavikam. No problem, bro. One kuriya ta. Ha, hopefully. ണ്ടല്ലോ സത്യം പറഞ്ഞാണ്ടല്ലോ നേപ്പാൾക്ക് വരിക പറഞ്ഞ വലിയൊരു ട്രാപ്പാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇവിടെ നിങ്ങളുടെ ഈ ഗേറ്റ് ഇങ്ങോട്ട് കിടക്കണ ഇട്ടിട്ടുണ്ടല്ലോ. പല കാര്യങ്ങൾക്കാണ് പൈസ എന്ന് പറയണത്. ആദ്യം പറഞ്ഞു വണ്ടിക്ക് ടാക്സ് ഉണ്ട് എന്ന്. വണ്ടിക്ക് ടാക്സ് ഞങ്ങൾ ഇവിടെ വരുന്നേക്കാട്ടി മുന്നേ അന്വേഷിച്ചപ്പോ 200 ഞങ്ങൾ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേപ്പാളി മണി. ഇവിടെ എത്തിയപ്പോ അത് 500 രൂപ നേപ്പാളി മണി വെച്ചിട്ടോളതാണ്. അതിവിടെ ഉള്ളതാണ്. പിന്നെ ഗേറ്റ് ടാക്സ്, റോഡ് ടാക്സ്, അങ്ങനെ പല പല ടാക്സുകളും കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുള്ള ഭയങ്കര അടുപ്പിലാന്തായി. എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ സത്യം പറഞ്ഞ നടക്കണത് ഒരു ലോബിയാണ് കേട്ടോ. അതായത് നേപ്പാളിക്ക് വണ്ടി കയറ്റണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് പ്രൈവറ്റായിട്ട് എടുത്ത് നോക്കുന്ന കുറെ ആൾക്കാർ ഈ ഒരു ഫ്ലോർ ഇട്ടത് അവിടെ തൊട്ട് അവിടെ വരുന്നതിന്റെ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇവര് വരുന്ന വഴിക്ക് പോലീസിന്റെ സഹായത്തിലൂട്ടാണ് നമ്മളെ പിടിക്കുക. എന്നിട്ട് ഇവരെ അടുത്ത് കൊണ്ടുപോകും. കൊണ്ടുപോയതിന് ശേഷം ഇവര് അതൊക്കെ പറഞ്ഞിട്ട് കണസാ കുണസാ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുറെ പൈസ അടിച്ചു മാറ്റാൻ നോക്കും. നമ്മളിത് കറക്റ്റ് ഗവൺമെന്റ് വഴിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത്ര 3500 രൂപയാണ് പെർമിറ്റിനകത്ത് വരുന്നുള്ളൂ, 7 ദിവസത്തിനുള്ള പെർമിറ്റ്. അതേപോലെ തന്നെ യെസ് കേരള വണക്കം
എന്നോട്ട് വണക്കം, നമസ്കാരം. ആള് പറഞ്ഞത് ആള് ദുബായിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ ഫുള്ള് മലയാളീസ് ആണ്, കാരണം കൊണ്ട് എനിക്ക് സൗത്ത് ഇന്ത്യൻസിനൊക്കെ അറിയാന്നാണ് ആള് പറഞ്ഞത്. നമുക്ക് ഗവൺമെന്റ് വഴിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന ഒരു പേപ്പർ ഇതാണ് ഇവിടുത്തെ പെർമിറ്റ് പറഞ്ഞിട്ട്. ഇതിനാകെ 3,500 രൂപ നേപ്പാളി മണിയാണ് നമുക്ക് ചെലവായിട്ടുള്ളൂ. അതിന്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒന്നുമില്ല. നമ്മളിങ്ങനെ ഇതിനങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ട അവിടെയാണ് ആ ഓറഞ്ച് കണ്ടില്ല നമ്മള് വരുന്ന സമയത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഭാഗത്ത് തന്നെ നമ്മുടെ ഇതേത് ഭാഗം ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് ഒരുപാട് ഓഫീസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചേട്ടൻ പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കുറെ ടിക്കറ്റ് ഒക്കെ നിൽക്കുന്നുണ്ടാവും. ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ RC കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെറിയ സ്ലിപ്പ് വാങ്ങിക്കണം. ഈ ഒരു റോസ് പേപ്പറിലായിരിക്കും ആ ചേട്ടൻ നമുക്ക് ടിക്കറ്റ് എഴുതി തരും. ആ ടിക്കറ്റ് എഴുതി കൊണ്ടിട്ട് നമ്മൾ ഒരു കൗണ്ടറിൽ പോകും. അവിടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനത്തെ രണ്ട് നീല പേപ്പർ കിട്ടും, ഇങ്ങനത്തെ രണ്ടെണ്ണം കിട്ടും കേട്ടോ. അതിനുശേഷം ഈ നീല പേപ്പറും കൊണ്ട് നമ്മൾ ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ റെസീറ്റ് കിട്ടും. ആ റെസീറ്റും കൊണ്ട് നമ്മൾ വേറൊരു കൗണ്ടറിൽ പോയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അവിടെ കൊടുത്തിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്താലാണ് ഇങ്ങനെ ഇവര് സീലൊക്കെ വെച്ച് നമുക്ക് സാധനം തരുള്ളൂ. അപ്പൊ ഈ രണ്ട് പേപ്പറാണ് പെർമിറ്റിൽ വെച്ചാൽ പോലും നമ്മുടെ എല്ലാത്തിനും 5-6 പേപ്പർ ഒക്കെ വരും, അതൊക്കെ അവിടെ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ്. പക്ഷെ ഇത് കുറച്ച് നേരത്തെ പരിപാടിയുള്ളൂ, ഒരു പോയ ഒരു 10-15 മിനിറ്റിന്റെ കാര്യമുള്ളൂ. അന്നേരം അത് ചെയ്ത് കഴിഞ്ഞാണല്ലോ നിങ്ങൾക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നും കെട്ടേനും ഒക്കെ പൈസ ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം വണ്ടിക്ക് 7 ദിവസത്തിന് പൈസ കിട്ടണം, അതിന് പോരാത്തതിന് റോഡ് പെർമിറ്റുകൾ വേറെ എടുക്കാണ്ട് ആ റോഡ് പെർമിറ്റ് എടുത്തതിന് ശേഷം അങ്ങനെ ഓരോന്നിനും പൈസ ചെയ്യണം. ഇവിടെ നമ്മളിവിടെ നേപ്പാളി മണി ഇന്ത്യൻ മണീനേക്കാളും ചീപ്പാന്നേ ഉള്ളൂ, പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ. അപ്പൊ ഇതൊരു രസം എന്താ വെച്ചാൽ ഇവിടേക്ക് സ്ഥിരമായിട്ട് വരുന്ന UP ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു KL നമ്പർ വണ്ടി ഉണ്ടപ്പോ ആൾക്കും ഭയങ്കര KL ഇവിടെ നിങ്ങടോ എന്നൊക്കെ അങ്ങനത്തെ സംഭവം ഉണ്ടായി. ഇപ്പൊ നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കസ്റ്റംസിന്റെ കാര്യങ്ങളാണ്. ഇനി നമുക്ക് റോഡ് ടാക്സ് പണ്ട് വേറൊരു ടാക്സ് വരുന്നുണ്ട്, അത് അടക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു ഓഫീസിൽ പോകണം. അപ്പൊ നമ്മുടെ മുമ്പിലെ ഒരു ക്രെറ്റ പോകുന്നുണ്ട്, ഈ ഓട്ടോഷന് മുമ്പിലായിട്ട് ഒരു ക്രെറ്റ് ഉണ്ട് ബ്ലാക്ക് കളർ. അതിപ്പോ ചേട്ടൻ നോർത്ത് ഇന്ത്യൻ ആണ്, അപ്പൊ ആള് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കൂടി ഉണ്ട്, അപ്പൊ നിങ്ങൾ അതും കൂടി അടക്കണം എന്ന് പറഞ്ഞിട്ട് ആള് പോകുന്നുണ്ട്. ആളിനെ ഫോളോ ചെയ്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇത് വേറെ ഒന്നുമല്ല, പോണ റൂട്ടിൽ തന്നെ 9 കിലോമീറ്റർ കഴിഞ്ഞാല് ഈ സാധനം അവര് പറഞ്ഞത്. അത് എത്ര 600 രൂപ എന്തോ ആണ് വരുന്നത് എന്ന് പറഞ്ഞത്, നേപ്പാളി മണിയാവുന്നുണ്ട് 600 രൂപ. അപ്പൊ വീണ്ടും വീണ്ടും ഞങ്ങള് പറയാണ് നിങ്ങള് നേപ്പാളിലേക്ക് പോയില്ലേ, അപ്പൊ നിങ്ങൾ നേപ്പാളിലേക്ക് വണ്ടി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കില് ഗവൺമെന്റ് വഴി തന്നെ ചെയ്യുക. നമ്മള് വന്നിട്ട് പ്രൈവറ്റിന്റെ ആൾക്കാർ വന്ന് നമ്മൾ മാടി മാടി വിളിക്കും, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ പോകരുത്, അത് വലിയൊരു ചതിയാണ്. കാരണം അവർ നല്ല രീതിയിലാണ് പൈസ എടുക്കുന്നത്. ഞങ്ങളടുത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര പറഞ്ഞതെന്ന് അറിയാം, നേപ്പാളി ആർമിയുടെ ചെക്കിംഗ് ഉണ്ടായിരുന്നല്ലേ, അപ്പൊ അത് കാരണം കൊണ്ട് അതൊക്കെ അതാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. അപ്പൊ അന്നേരം അവർക്ക് ഒരു വിഷമം ബുദ്ധിമുട്ടാവരുത്. രണ്ടുപേര് റോഡ് സൈഡിൽ നിന്നിട്ട് ചെക്ക് ചെയ്യാം, ഓഫീസോ ചെക്ക് പോസ്റ്റോ ഒന്നുമില്ല. അങ്ങനെ അപ്പൊ നമ്മള് പറഞ്ഞത് എന്താ വെച്ചാല് ഇതാ ഏതോ ഒരു ഫ്ലൈറ്റ് പോകുന്നു, അവിടെ ഇൻഡിഗോ ആണോ, ഇൻഡിഗോ നേപ്പാളിയറൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം 5,000 ഇന്ത്യ 5,000 നേപ്പാളി മണിയാണ് ചെലവായിട്ടുണ്ടാവുക അല്ലേ, അവരുടെ നമ്മള് പ്രൈവറ്റ് വഴി പോകുവാന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഗവൺമെന്റ് വഴി നോക്കിയപ്പോ നമുക്ക് ആകെ 3,500 രൂപ വന്നിട്ടുള്ളൂ. അപ്പൊ അത് വലിയൊരു ലാഭമാണ്. നമ്മളിതാ നേപ്പാളിന്റെ ബോർഡർ കടന്നിട്ട് കൊറേ പ്രൊസീജിയേഴ്സിന് ശേഷം നമ്മൾ നേപ്പാളിന്റെ ബോർഡർ കടന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടേക്ക് വണ്ടി കൊണ്ടുവരുന്നവരുടെ നമ്മളിതാ നേപ്പാളിന്റെ ബോർഡർ കടന്നിട്ട് കൊറേ പ്രൊസീജിയേഴ്സിന് ശേഷമാണ് നേപ്പാളിന്റെ ബോർഡർ കടക്കുന്നത്. ആ അങ്ങനെ നമ്മൾ നേപ്പാളിലെത്തിയിരിക്കുന്നത്. വെൽക്കം ടു നേപ്പാൾ. ശരിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇന്ത്യ പോലെ തന്നെയാണ്. നമ്മള് നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ടൗണിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു ഫീലിംഗ്. നമുക്ക് വളരെ സന്തോഷമുണ്ട്, നമ്മളിങ്ങനെ ഒരു വാൻ ലൈഫ് ആയിട്ട് ഒരു അനദർ കൺട്രിയിലേക്ക് നമ്മൾ എൻട്രി ആയപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന്
ഒരു ഇതുവരെ ആയിട്ട് നമ്മൾക്ക് അറിയില്ല. നമ്മൾ എന്തായാലും ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് കാണുന്ന ആളുകൾ, നിങ്ങൾ തന്നെയാണ് കമന്റ് ചെയ്യേണ്ടത്. ഇതുവരെ ആയിട്ടും ആരും വേറെ രാജ്യത്തേക്ക് വാനായിട്ട് വാൻ ലൈഫായിട്ട് ആരും പോയിട്ടില്ല. അത് ഇന്ത്യൻസ് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ ഇതിന്റെ മുന്നേ ഭയങ്കര ഒരു വിവാദമായിട്ടുള്ള ചോദ്യമാണ്, ആദ്യത്തെ വാൻ ലൈഫ് കപ്പിൾ ആരാണെന്ന്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളത് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ടിയിരുന്നില്ല ഞങ്ങളാണ് ആദ്യത്തെ വാൻ ലൈഫ് കപ്പിൾ എന്ന്. ഞങ്ങൾ തുടങ്ങി കുറച്ച് 3-4 മാസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞത്, ഇന്ത്യയിൽ വേറെ ആരും കപ്പിളായിട്ട് വാൻ ലൈഫ് ചെയ്തിട്ടില്ലല്ലോ, മൊത്തം ഫീച്ചേഴ്സ് ഞങ്ങൾ എടുത്ത് നോക്കി, എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. കാറിൽ പോണവരുണ്ട്, മറ്റേ എസ് യു വി പോലുള്ള വാഹനങ്ങളിൽ പോണവരുണ്ട്. അത് നമ്മളും പണ്ട് മുതലേ പോവാറുള്ള സംഗതിയാണ്, കുക്കിങ്ങും കാര്യങ്ങളും വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങിയിട്ട്. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഞാൻ പല വട്ടവും നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ, യാത്രകൾ പോകുമ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ പലരും പോയിട്ടുണ്ട്. അപ്പോൾ അത് മുതലാണ് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് വാൻ ലൈഫ് കപ്പിൾ ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു എന്താ പറയാ കോട്ടൊക്കെ നമ്മൾ എടുത്തിട്ട് വണ്ടിയുടെ കൊടുത്തത്. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ വേറൊരു രാജ്യത്തേക്ക് പോവാൻ പറ്റുന്ന ഇതിലേറെ സന്തോഷം വേറെ എന്താ. അപ്പൊ ഇനി നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്, നിങ്ങൾ കമന്റിൽ പറയണം നമ്മളെ ഇതിന്റെ മുന്നേ ആരെങ്കിലും വാൻ ലൈഫ് ആയിട്ട് ഇന്ത്യക്ക് പുറത്ത് വേറൊരു രാജ്യത്തേക്ക് ഇന്ത്യയിൽ വാൻ ലൈഫ് ചെയ്ത് പോയിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പം കാർക്കയില് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഇന്ത്യൻ കപ്പിൾസ് പുറമെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ വണ്ടി എടുത്തിട്ട് വാൻ ലൈഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. വണ്ടി ഓടിച്ചിട്ട് പുറത്തെ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ ഇതുവരെ അറിയില്ല, നമുക്ക് ഇപ്പൊ റേഞ്ച് ഇല്ല അതൊന്നും നോക്കാന്. നമ്മൾ പിന്നെ യാത്രയിലാണ്, നമ്മൾ ആദ്യം ഇങ്ങനെ നേപ്പാളിലേക്ക് കയറാൻ വരികയാണ് എന്നൊക്കെ ആലോചിച്ചപ്പോ നമുക്ക് അത്ര വലിയൊരു സംഭവം അല്ലായിരുന്നു. സാധനം കാരണം ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ യു പി രജിസ്ട്രേഷൻ വണ്ടിൽ കണ്ട് മാത്രം ശീലമുള്ളു അവർക്ക്. ഈ രജിസ്ട്രേഷൻ കേരള രജിസ്ട്രേഷൻ കാണുമ്പോ അവര് കേരളത്തിനാണ് നമ്മള് വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് ഒരു ആരായാലും നോക്കി പോവല്ലോ. അതെ, ബാഹ്യമായ സൗന്ദര്യം ആസ്വദിക്കാനുള്ളതല്ലേ. അപ്പൊ ഇനി പറയാൻ പോണത് എന്താ വെച്ചാല്, ഇതുപോലെ കേരളത്തിന് ആർക്കെങ്കിലും നേപ്പാളിലേക്ക് വണ്ടിയും ഒക്കെ ആയിട്ട് അവനവന്റെ പ്രൈവറ്റ് വെഹിക്കിളിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ 5 മണി വരെയാണ് ഇവിടെ പെർമിഷൻ ഉള്ളൂ. 5 മണിക്ക് ശേഷം അത് രാവിലെ 10 മണി തൊട്ടിട്ട് നാളെ 8 മണി തൊട്ടിട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ഉള്ളൂ. അതേപോലെ ഇത് കഴിഞ്ഞിപ്പുറം വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് രാത്രി 6-7 മണി വരെ എങ്ങാണ്ടാണ് അവിടെ ഉള്ളത്. നമ്മുടെ റോഡിന്റെ ട്രാൻസ്പോർട്ട് ടാക്സ് ഓഫീസും വർക്ക് ചെയ്യുള്ളു, ആർ ടി ഓഫീസ് ഉണ്ട് അവിടുത്തെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരിക്കലും ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ അന്നത്തെ ദിവസം കയറാതിരിക്കാൻ പറ്റരുത്. അതിന് വേണ്ടതൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ വരുന്ന ആളുകള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, കാറിലല്ലാതെ സ്വന്തം ബസ് ട്രെയിൻ മുതലായ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് വരുന്ന ആളുകൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. എപ്പോ വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ ബോർഡർ നടന്ന് ക്രോസ് ചെയ്യുക, വളരെ സിമ്പിൾ ആണ്. നമുക്ക് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല. അവിടെ എന്താ കൊറോണ ചെക്ക് ചെയ്യണ ഒരു സംഗതി മാത്രമേ ഉള്ളൂ അവിടെ കണ്ടത്. നമ്മളടുത്ത് ചോദിച്ചില്ല, വിട്ടുപോയി. നമ്മൾ വണ്ടിയിലായതുകൊണ്ട് നമ്മളടുത്ത് കോവിഡിന്റെ വാക്സിന്റെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് റോഡിന്റെ ട്രാൻസ്പോർട്ട് ആർ ടി ഒ ഓഫീസിൽ നിന്ന് പേപ്പർ കൂടി വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഇത് ഈ പോണ വഴിക്ക് തന്നെയാണ്. ഇതുവരെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ക്രട്ടച്ചേട്ടം ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, ബ്ലാക്ക് ക്രട്ട. അപ്പൊ ആളവിടെ നിർത്തി കഴിഞ്ഞാല് അവിടെ നിന്നാ മതി എന്നാണ് ആള് പറഞ്ഞത്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം എന്നൊക്കെയാണ് ആള് പറഞ്ഞത്. അപ്പൊ നമ്മുടെ റോഡ് ടാക്സ് അടച്ചു കഴിഞ്ഞു. റോഡ് ടാക്സ് നേപ്പാളി മണി 610 രൂപയാണ്. ഇതാണ് അതിന്റെ പേപ്പർ വരുന്നത്, കണ്ടില്ലേ. ഇവിടെയാണ് റോഡ് ടാക്സ് അടക്കേണ്ട സ്ഥലം. നമ്മള് നമ്മുടെ ഹൈവേ കൂടെ വരുന്ന സമയത്ത് ഒന്ന് അവിടെ നിർത്തിയിട്ട് ഇതിന്റെ ഉള്ളിൽ വരണം. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് അറിയണ്ടായാലും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ക്രട്ടച്ചേട്ടനാണ് നമുക്ക് പറഞ്ഞത്. അങ്ങനെ നമ്മൾ എത്തിയത് ഇവിടെ നല്ല ഓഫീസറായിട്ട് ഇവിടുത്തെ ആള് ഭയങ്കര നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഏജൻസിക്കാർ നല്ല രീതിയിൽ നമ്മളെ പറ്റിക്കാനുണ്ടാവും. കാരണം ഈ ഒരു റോഡ് ടാക്സിന്റെ എമൗണ്ട് നമ്മളെടുത്ത് അവർ പറഞ്ഞത് നേപ്പാളി മണി 1000 രൂപയാണ്. നേപ്പാളി മണി 1000 രൂപ, ഇതിനാകെ 610 രൂപയാണ് നേപ്പാളി മണി വരുന്നുള്ളൂ. ഇതിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3500 രൂപ വരുന്നുള്ളൂ. ഒക്കെ കൂടെ വരെ ഒരു 6000 ചില്ലറ രൂപയാണ് നമുക്ക് മൊത്തത്തിലായിട്ട് പറഞ്ഞത്. 6000 എത്ര കേട്ടോ നമുക്കിപ്പോ ആകെ ചെലവായിട്ടുള്ളത്.
നേപ്പാളി മണി 4,110 രൂപയാണ്. അത് രാവിലെ ബുദ്ധിമുട്ട് എന്താ വെച്ചാല് നമ്മൾ വന്ന ഹൈവേ ഉണ്ട്, നമ്മൾ അവിടെ നേരെ സ്ട്രെയിറ്റ് പോരുക, പോരുമ്പോ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇതൊന്ന് ചാടിക്കടന്നിട്ട് അങ്ങോട്ട് പോകണം, അത്രേ ഉള്ളൂ. ഈ ചാടി കടക്കണത് ഈ കാണുന്ന ഈ ഒരു ഓഫീസ് ഇത് കണ്ടോ, ഈ ഓഫീസ് ഇതൊരു ആർ ടി ഓഫീസാണെന്നൊന്നും നമുക്ക് തോന്നൂല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്നല്ല. അപ്പോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും നമ്മള് ഏജൻസിക്കാരുടെ അടുത്താണെന്ന് വെച്ചാൽ അവർ ഈ പേപ്പറൊക്കെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് റെഡി ആക്കി തരും. പക്ഷെ അതിന്റേതായ ഒരു പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് വളരെ സിമ്പിൾ ആണ് ഇതിന്റെ പ്രോസസ്. കുറച്ചധികം പൈസ കൊടുക്കേണ്ടി വരും. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ നേപ്പാളിലെ എല്ലാ ഫോർമാലിറ്റീസും കഴിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ നേരെ എടുക്കാൻ പോണത് പൊക്രയിലേക്കാണ്. അപ്പൊ ഞങ്ങൾ അശോകന്റെ അശ്വതി പൊക്ര അമ്മായി ഒക്കെ അവിടെ ഉണ്ടോ ഞങ്ങൾക്കൊന്ന് അന്വേഷിക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമന്റ് രൂപത്തിൽ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതെ. അപ്പൊ ബൈ ബൈ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക്.